दुर्गे स्मृदा हरसि भीतिमशेषजन्तो स्वस्ति स्मृता मतिमतीव शुभं ददासि दारिद्र्य दुःख भयहारिणिका त्वदन्या सर्वोपकारकरणाय सदार्द्रचित्ता सिंहारूढां त्रिनेत्रं करतलविलसल् शङ्खचक्रासि रम्यां भक्ताभीष्ट प्रदात्रीं रिपुमथनकरीं सर्वलोकैकवन्द्यां सर्वालङ्कारयुक्तां शशियुतमगुडां श्यामलाङ्गीं कृशाङ्गीं दुर्गां देवीं प्रपद्ये शरणमहम् अशेषापदुन्मूलनाय ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. ദേവി മഹാത്മ്യം, അതിശ്രേഷ്ഠമായ ദുർഗ സപ്തശതി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ജഗജ്ജനനിയായ മഹാദേവിയുടെ അവതാരങ്ങളെ പ്രകീർത്തിക്കുന്ന ചരിതത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സർവമംഗളപ്രദായകമാണ് ദേവീ മാഹാത്മ്യ പാരായണം, കഥാശ്രവണം എന്നിവയൊക്കെ തന്നെ. നിത്യേന ഭക്തിപുരസ്സരം ദേവീ മാഹാത്മ്യ പാരായണം ചെയ്യുന്നവർക്ക് സർവസിദ്ധികളും ഉണ്ടാകുമെന്നുള്ളത് നിസ്തർക്കമാണ്. 18 പുരാണങ്ങളിൽ ശ്രേഷ്ഠമായ മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്നെടുത്തിട്ടുള്ള ദേവീ മാഹാത്മ്യ കഥകളുടെ സ്തുതികളുടെ സംഭാരമാണ് 13 അധ്യായങ്ങളിലായി വർണ്ണിക്കുന്ന ദേവീ മാഹാത്മ്യ കഥ. എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്ത്രീജനങ്ങൾ അവശ്യം വായിച്ചിരിക്കേണ്ടവയാണ് ഈ കഥകൾ. ഇന്ന് അബലകളാണ് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ത്രീ സമൂഹം, സ്വയം അങ്ങനെ വിശ്വസിച്ച് അശക്തരായിത്തീരുന്ന സ്ത്രീ സമൂഹം സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞ് എവിടെയെല്ലാമാണ് ഉയർത്തെഴുന്നേൽക്കേണ്ടതെന്നും അധർമ്മത്തിനും അനീതിക്കുമെതിരെ എപ്പോഴെല്ലാമാണ് ശക്തിയോടെ തിരിച്ചടിക്കേണ്ടതെന്നും ശ്രീ പരാശക്തി അവർക്ക് സ്വന്തം കഥകളിലൂടെ കാണിച്ചു കൊടുക്കുന്നു. അതിശ്രേഷ്ഠമായ മന്ത്രങ്ങളും ഉപദേശങ്ങളുമാണ് ശ്രീ ദുർഗാ സപ്തശതി എന്നുകൂടി അറിയപ്പെടുന്ന ഈ ദേവീ മാഹാത്മ്യത്തിലൂടെ ലോകത്തിന് ഉപദേശിക്കുന്നത്. യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. യാതൊരു ദേവിയാണോ സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ ആ മാതൃത്വഭാവേന കുടികൊള്ളുന്നത്, അതുതന്നെയാണ് നമ്മൾ പല രൂപത്തിലും അറിയപ്പെടുന്ന ശക്തിയായിട്ട് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ദേവി മാഹാത്മ്യത്തിൽ ഒന്നാം ഭാഗത്തിൽ മധു കൈടഭ വധവും രണ്ടാം ഭാഗത്തിൽ മഹിഷാസുരവധവും മൂന്നാം ഭാഗത്തിൽ ശുംഭ നിശുംഭ കഥയുമാണ്
വിവരിച്ചു തരുന്നത്. ദേവീ മാഹാത്മ്യ കഥ അല്ലെങ്കിൽ ദേവീ മാഹാത്മ്യം 9 അധ്യായത്തിൽ നിശുംഭ വധമെന്നുള്ള കഥയാണ് വിവരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മൾ ആ ഒരു പശ്ചാത്തലത്തിലേക്ക്, അതായത് ആ ഒരു കഥയുടെ പശ്ചാത്തലം എന്താണെന്ന് അറിയുന്നത് നന്നായിരിക്കും. പണ്ട് ദേവേന്ദ്രൻ്റെ ത്രൈലോക്യാധിപത്യം ഇഷ്ടപ്പെടാത്ത 2 അസുരന്മാർ ഉണ്ടായിരുന്നു. ശക്തരും തികഞ്ഞ അഹങ്കാരികളുമായ ആ അസുരന്മാരാണ് ശുംഭനും നിശുംഭനും. ദേവന്മാരെപ്പോലും പരാജയപ്പെടുത്തിയ അതിവീര്യശാലികളായ ശുംഭനിശുംഭന്മാർ ദേവലോകത്തിൻ്റെ മാത്രമല്ല 3 ലോകങ്ങളുടെയും ആധിപത്യം ഏറ്റെടുക്കുകയും അവരുടെ ഭരണത്തിൻ്റെ ഫലമായി എങ്ങും അധർമ്മവും അസത്യവും നടമാടുകയും ചെയ്തുകൊണ്ടിരുന്നു. ദേവന്മാർക്ക് രക്ഷയില്ലാതെ വന്നു. രക്ഷയില്ലാത്ത ദേവകളുടെ മനസ്സ് ആ പരാശക്തിയിലേക്ക് തിരിഞ്ഞു. മറ്റൊന്നുകൊണ്ടുമല്ല, ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളം അംബായാം. ആപത്ത് വന്ന് അടുക്കുന്ന സമയത്ത് അമ്മയുടെ ചരണയുഗങ്ങളെ ആശ്രയിക്കുക, സകല ദുഃഖങ്ങളും ഇല്ലാതാക്കുന്ന ആദിപരാശക്തിയായ ജഗദംബികയെ ആശ്രയിക്കുക. ശക്തിയില്ലെങ്കിൽ നമുക്ക് ഒന്നും സാധിക്കില്ല. അതാണ് ശക്തിയുടെ പ്രാധാന്യം. നമുക്ക് പറഞ്ഞു തരുന്നു, എന്താ, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണ്യൈ നമഃ. ഇച്ഛാശക്തിയായിട്ട്, ജ്ഞാനശക്തിയായിട്ടും ക്രിയാശക്തിയായിട്ടും നമ്മുടെ ഉള്ളിൽ ആ ശക്തി ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ശക്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ശക്തിയുടെ ആരാധന ദേവന്മാർ പോലും ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്കും ആ ജഗദംബികയെ, പരാശക്തിയെ ആശ്രയിക്കുകയാണ് വേണ്ടതെന്ന് ഇവിടെ ഉറപ്പിക്കുകയാണ്. അങ്ങനെ മംഗളസ്വരൂപിണിയും പ്രപഞ്ചകാരിണിയുമായ ആ മഹേശ്വരിയെ അതിശ്രേഷ്ഠമായി സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ചിമവൽ സാനുവിൽ ചെന്നിട്ട് ദേവവൃന്ദം സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന പരാശക്തിയായ മഹാമായ ഹിമാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദേവന്മാർക്ക് മുന്നിൽ അതാ പ്രത്യക്ഷപ്പെട്ടു. ആ പാർവതിയിൽ നിന്ന് കൗശികിയായി പ്രത്യക്ഷപ്പെട്ട ദേവി ദേവന്മാരുടെ ദുഃഖത്തെ ഇല്ലാതാക്കുമെന്ന് ഉറപ്പുകൊടുത്തു. അവരെ യാത്രയാക്കി ഹിമാലയ ശൃംഗത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ സിംഹവാഹിനിയായ ദേവിയെ അസുരന്മാർ കാണുന്നു. വിവരം ശുംഭനെ അറിയിക്കുന്നു. ശുംഭാസുരൻ വിവരമറിഞ്ഞ് ദേവിയെ പിടിച്ചു കൊണ്ടുവരാൻ ദൂതരെ വിടുന്നത്, ഭദ്രകാളിയായി ദേവി പ്രത്യക്ഷമാകുന്നത് ഒക്കെ പല പല അധ്യായങ്ങളിലായി ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. ശുംഭാനുചരന്മാരായ ചണ്ഡമുണ്ടാസുരന്മാരെ വധിക്കുന്നതിനാൽ ദേവി ചാമുണ്ഡിയായി ലോകത്തിൽ ആരാധിക്കുന്ന കാര്യവും പറഞ്ഞ് 8 അധ്യായത്തിൽ ബ്രഹ്മാണി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, നാരസിംഹി, ചൈന്ദ്രി തുടങ്ങിയ 7 മാതൃക്കളെക്കുറിച്ചും വീരഭദ്രസ്വാമിയെക്കുറിച്ചും വിസ്തരിച്ച് വിവരിച്ചു കഴിഞ്ഞ് ചണ്ഡികാശക്തിയുടെ ഉദ്ഭവത്തെക്കുറിച്ചും ശിവനെ ദൂതനായി പറഞ്ഞയച്ചതിനാൽ ദേവി സാക്ഷാൽ ജഗദംബിക തന്നെ ശിവദൂതി ആയി തീർന്ന കഥയും വിവരിച്ച് പിന്നീട് രക്തബീജൻ്റെ രക്തം മുഴുവൻ ചാമുണ്ഡി കുടിച്ചതിനാൽ രക്തചാമുണ്ഡിയായ കഥയും പറഞ്ഞ് അങ്ങനെ ഓരോരോ അധ്യായങ്ങളും കഴിഞ്ഞു. ഭദ്രകാളി രക്തബീജനെ നിഗ്രഹിച്ചു. ഈ സന്ദർഭത്തിൽ ശുംഭാസുര നിഗ്രഹ കഥയാണ് 9 അധ്യായത്തിലെത്തുമ്പോഴും വിവരിക്കുന്നത്. രക്തബീജനും ഒരുമിച്ചുണ്ടായിരുന്ന സൈന്യവും രക്തത്തിൽ നിന്നുണ്ടായ അസുര സമൂഹവും
നശിച്ചതായി അറിഞ്ഞ് ശുംഭനിശുംഭന്മാർ അത്യധികം കോപാകുലരായിത്തീരുന്നു. തൻ്റെ മുഖ്യമായ സൈന്യത്തോടു കൂടി നിശുംഭൻ തന്നെ പുറപ്പെട്ടു. ചില അസുരന്മാർ ക്രോധത്തോടുകൂടി ഒപ്പം പുറപ്പെട്ടു. മാതൃഗണത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിവീരനായ ശുംഭൻ ചണ്ഡികയെ കൊല്ലുവാൻ വേണ്ടി കോപത്തോടെ അതിവേഗം പാഞ്ഞെടുത്തു. പിന്നീട് അതാ ആ ദേവി സാക്ഷാൽ ജഗദമ്പിക ശുംഭനിശുംഭന്മാരോട് ഏറ്റുമുട്ടുന്ന രംഗം തമ്മിൽ ഘോരമായ യുദ്ധം ആരംഭിക്കുന്നു. മേഘങ്ങൾ വരുഷിക്കുന്നത് പോലെ ശരവരുഷം ആരംഭിച്ചു. ശുംഭനിശുംഭന്മാരുടെ എല്ലാ അസ്ത്രങ്ങളെയും ദേവി നിഷ്പ്രയാസം ഛേദിച്ചു. ഇതിനിടയിൽ നിശുംഭൻ അതിശക്തമായ വാളുകൊണ്ട് ദേവിയുടെ ഉത്തമമായ വാഹനം ആ സിംഹത്തിൻ്റെ മൂർദ്ധാവിൽ വെട്ടുന്നു. ലോകമാതാവായ ദേവി ഭഗവതി തൻ്റെ വാഹനമായ സിംഹത്തിന് അടിയേറ്റതായിട്ട് കണ്ട് ക്ഷുരപ്ര എന്ന തൻ്റെ വിശിഷ്ടമായ ആയുധം അഥവാ അസ്ത്രം പ്രയോഗിച്ചു. നിശുംഭൻ്റെ വാളും 8 ചന്ദ്രക്കലകളോടുകൂടിയ പരിചയം മുറിച്ചു കളഞ്ഞു. വാളും പരിചയം നഷ്ടപ്പെട്ട നിശുംഭൻ ശക്തി എന്ന വേൽ ആയുധത്തെ പ്രയോഗിച്ചു. ദേവി അതിനെയും തൻ്റെ ചക്രം കൊണ്ട് രണ്ടായി പിളർന്നു. കോപം കൊണ്ട് കലുഷിതനായ നിശുംഭൻ ദേവിയുടെ നേർക്ക് ശൂലമയക്കുന്നു. ദേവി ശൂലത്തെ തട്ടി കഷണങ്ങളാക്കി നുറുക്കിക്കളയുന്നു. ശൂലം മുറിഞ്ഞ നിശുംഭൻ ഗദ ചുഴറ്റി ദേവിയുടെ നേർക്കത എറിയുന്നു. ദേവി ത്രിശൂലം കൊണ്ട് ഗദയെയും ഭസ്മമാക്കി. നിശുംഭൻ പരശു എടുത്ത് ദേവിക്ക് നേരെ പ്രയോഗിക്കുന്നു. ദേവി ബാണങ്ങൾ കൊണ്ട് നിശുംഭനെ വീഴ്ത്തുന്നു. നിശുംഭൻ വീണതോടെ ശുംഭൻ ദേവിക്ക് നേരെ പുറപ്പെടുന്നു. ശുംഭൻ വന്നത് കണ്ട് ദേവി ശംഖനാദം മുഴക്കി തമായാന്തം സമാലോക്യ ദേവി ശംഖമവാദയൽ ജ്യാശബ്ദം ചാപി ധനുഷ ചകാരാദീവദുസ്സഹം. ദേവി കയ്യിലെ വില്ലിൽ നിന്നും ചെറു ഞാണൊലിയിട്ടത് ശത്രുക്കളെ മുഴുവനും വിറപ്പിച്ചു. ദേവി തൻ്റെ മണിനാദത്താൽ അഷ്ടദിക്കുകളെയും മുഴക്കുകയും വാഹനമായ സിംഹം ഗംഭീരനാദത്താൽ സകലർക്കും ഭയത്തെ ഉളവാക്കുകയും ചെയ്തു. ഈ സമയം ഭദ്രകാളി ഹ ഹ ഹ അട്ടഹസിച്ചുകൊണ്ട് ആകാശത്തേക്ക് പൊങ്ങിച്ചാടി രണ്ടു കൈകൊണ്ടും നിലത്തടിച്ചു. ശിവദൂതി അശുഭകരമായി അട്ടഹസിച്ചു. ഈ സമയത്ത് വാനവര് ജയ ജയ ദേവി ജയ ജയ ദുർഗേ ജയ ജയ ദേവി ജയ ജയ ഭദ്രേ ജയ ജയ മഹാദേവി ജയ ജയ മഹാദേവി എന്നിങ്ങനെ ജയഘോഷം മുഴക്കിക്കൊണ്ടിരുന്നു. ശുംഭനത ശക്തി എന്ന ആയുധം ദേവിയുടെ നേർക്ക് അയക്കുകയും ദേവി മഹോൽക്ക എന്ന ആയുധം കൊണ്ട് അതിനെ നശിപ്പിക്കുകയും ചെയ്തു. ശുംഭൻ അയക്കുന്ന ശരങ്ങളെ മുഴുവൻ ദേവിയും ദേവി അയക്കുന്ന ശരങ്ങളെ മുഴുവൻ ശുംഭനും യാതൊരു പ്രയാസവും കൂടാതെ മുറിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് കോപിഷ്ഠയായ ദേവി ത്രിശൂലം കൊണ്ടുതാ ശുംഭനെ കുത്തിവീഴ്ത്തി. ശുംഭൻ മോഹാത്സ്യപ്പെട്ടു. പിന്നീട് മോഹത്തിൽ നിന്ന് ഉണർന്ന് ശരങ്ങൾ പ്രയോഗിക്കുവാൻ തുടങ്ങി. നിശുംഭനാകട്ടെ ഈ സമയത്ത് മായാപ്രയോഗത്താൽ 10,000 കൈകളുണ്ടാക്കി ആ കൈകളിലൊക്കെ ചക്രായുധവും ധരിച്ചു ദേവിയെ മറച്ചുവെച്ചു. എല്ലാവരുടെയും ദുഃഖത്തെ നശിപ്പിക്കുന്ന ദുർഗാദേവി ക്രുദ്ധയായി നിശുംഭൻ്റെ ബാണങ്ങളും ചക്രങ്ങളും മുറിച്ചു. തതോ ഭഗവതി ക്രുദ്ധ ദുർഗാ ദുർഗാർത്തി നാശിനി ചിച്ഛേദദാനി ചക്രാണി സ്വശരൈ സായകാംശ്ചതാൻ. നിശുംഭൻ ഗതയുമായി സൈന്യങ്ങളോടുകൂടി ഭഗവതിയെ കൊല്ലുവാനായിട്ട് ചാടിച്ചെല്ലുന്നു. ദേവി തനിക്ക് നേരെ വരുന്ന മൂർച്ചയേറിയ അസ്ത്രങ്ങളെ തൻ്റെ വാളുകൊണ്ട് മുറിച്ചുകളഞ്ഞു. നിശുംഭൻ ശൂലമെടുത്ത് ദേവിക്ക് നേരെ ചാടി. ശൂലം കയ്യിലെടുത്തു വരുന്ന ദേവശത്രുവായ നിശുംഭൻ്റെ ഹൃദയത്തിൽ ദേവി അതിവേഗത്തിൽ തൻ്റെ ശൂലത്തെ തറച്ചു. ദേവിയുടെ ശൂലമേറ്റ് പിളർന്ന നിശുംഭൻ്റെ ഹൃദയത്തിൽ നിന്ന് വേറൊരു അസുരനുണ്ടായി. അതിബലവാനും മഹാവീര്യനുമായ
അവൻ ദേവിയോട് നില്ല് നില്ല് എന്ന് പറയുന്നു. ആ അസുരൻ്റെ ശിരസ് ദേവി വിട്ടുന്നു. അസുരത്തലവന്മാരുടെ തലകൾ തുണ്ട തുണ്ടമാക്കി. സിംഹം ഭക്ഷിച്ചു. കാളി, ശിവദൂതി ഇവർ മറ്റ് അസുരന്മാരെയും ഭക്ഷിച്ചു. സപ്തമാതൃക്കൾ രംഗത്തു വന്നു. ചില അസുരന്മാരെ കൗമാരി ദേവിയും ശക്തിയെന്ന ആയുധം കൊണ്ട്, ചിലരെ ബ്രഹ്മാണി ദേവി മന്ത്രജലം തളിച്ചും, മാഹേശ്വരി ത്രിശൂലം കൊണ്ടും അസുരന്മാരെ അങ്ങനെ നിഗ്രഹിക്കുന്നു. വാരാഹിയുടെ മുഖാഗ്രത്താലുള്ള പ്രയോഗത്താൽ ചില അസുരന്മാർ ചൂർണീകൃതരായി ഭൂമിയിൽ വീണു. വൈഷ്ണവി ചക്രായുധ പ്രയോഗത്തിൽ അനേകം അസുരന്മാരെ നിഗ്രഹിച്ചു. ഇന്ദ്രാണി വജ്രായുധം കൊണ്ട് പോരാടി അസുര നിഗ്രഹം ചെയ്തു. ചില അസുരന്മാർ യുദ്ധത്തിൽ നശിച്ചു. ചിലർ യുദ്ധത്തിൽ നഷ്ടന്മാരായി. ബാക്കിയുള്ളവരെ ഭദ്രകാളി, ശിവദൂതി, വാഹനമായ സിംഹം എന്നിവർ ഭക്ഷിച്ചു. ഇത്രയുമാണ് യുദ്ധവർണ്ണനയിലൂടെ, നിശുംഭവധ ചരിതത്തിലൂടെ നമുക്ക് ദേവീ മഹാത്മ്യം 9-ാം അധ്യായത്തിലൂടെ പറഞ്ഞു തരുന്നത്. അടുത്ത സുദിനത്തിൽ 10-ാം അധ്യായത്തിലെ ശുംഭവധം എന്ന ചരിത്രം വിരിക്കും. 11-ാം അധ്യായമാണ് ശ്രേഷ്ഠമായ സ്തുതിയും പ്രാർത്ഥനയുമായിട്ടുള്ള ദേവീ മഹാത്മ്യത്തിലെ മന്ത്രപുരസ്സരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന അധ്യായം. അതിശക്തന്മാരായ മഹിഷാസുരൻ, മധുകൈടഭന്മാർ, ശുംഭനിശുംഭന്മാർ തുടങ്ങിയ അസുരന്മാരെ ഇല്ലാതാക്കിയത് ദുർഗ എന്ന ശക്തിയാണെങ്കിൽ, നമ്മുടെ മനസ്സിലും ചുറ്റുപാടിലുമുള്ള ആസുരശക്തിയെയും ഇല്ലാതാക്കുവാൻ എല്ലാ സ്ത്രീജനങ്ങളും ദുർഗമാരായിത്തീരണമെന്നും എല്ലാവർക്കും നന്മ പകരാൻ ഈ ചരിത്രവർണ്ണനയിലൂടെ സാധിക്കണമെന്നുമുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ജഗദീശ്വരിയോട് സകലവിധ ഐശ്വര്യങ്ങളും ഏവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമർപ്പിക്കാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ദേവി നാരായണീ നമോസ്തുതേ. സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ സ്വർഗാപവർഗദേ ദേവി നാരായണീ നമോസ്തുതേ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. എല്ലാവർക്കും നമസ്കാരം.